ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 6-ാം ദിവസമായ ഇന്ന് പരിശുദ്ധയമ്മയുടെ സ്തോത്ര ഗീതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. മറിയത്തിൻ്റെ വിശ്വാസ ഗീതമാണത്. അസിസിയിലെ വിസ ഫ്രാൻസിസിന് ആത്മീയ സന്തോഷം, സ്വർഗത്തിൻ്റെ സന്തോഷം എന്താണെന്ന് അറിയാനായിട്ട് ആഗ്രഹം ജനിച്ചു. സ്വർഗത്തിൽ എന്താണ്, സ്വർഗത്തിലെ ആനന്ദം എന്താണ് എന്നറിയാൻ അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മാലാഹ പ്രത്യക്ഷപ്പെട്ട് വയലിൻ പോലെയുള്ളൊരു വാദ്യോപകരണം വായിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ബാവു ആദ്യമേ ഒരു നോട്ട്, അതായത് മുകളിലേക്ക് ഉയർത്തിയപ്പോൾ തന്നെ ഫ്രാൻസിസ് ബോധരഹിതനായി നിലം പതിച്ചു എന്നാണ് പറയുക. അപ്പം മാലാഹ പിന്നീട് അദ്ദേഹത്തിന് സുബോധമുണ്ടായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ആ നോട്ട് താഴേക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ നീ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോരുമായിരുന്നു, നിന്റെ ആത്മാവിനത് താങ്ങുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറയാം. സ്വർഗത്തിലെ ആനന്ദത്തിൻ്റെ ഒരു ചെറിയ അനുഭവം അസിസിലെ ഫ്രാൻസിസിന് ലഭിച്ചപ്പോൾ, അദ്ദേഹത്തെ പോലെ വിശുദ്ധനായ ഒരു മനുഷ്യന് ലഭിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണത്. ദൈവം പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധി മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. ദൈവം കരുണയാവുന്നിടത്തോളം മാത്രമേ ഒരു മനുഷ്യന് അത് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ മനുഷ്യാത്മാവിന് അത് താങ്ങാനായിട്ട് സാധിക്കുകയില്ല. ദൈവം കരുണയായതുകൊണ്ട് മാത്രമാണ് അത് സാധിക്കുക. നമുക്ക് പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ദൈവം ബലവാനാണ്, സർവശക്തനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനും എൻ്റെ ഉള്ളിലെ സങ്കീർണതകൾ മുഴുവൻ അറിയുന്നവനും ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സങ്കീർണതകളും അറിയുന്നവനാണ് ആ ദൈവം. ആ ബലവാനായ ദൈവം എൻ്റെ പിതാവാണ്. ആ ശരണ മനോഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ദൈവം അമർത്തിനാണ്, മരണമില്ലാത്തവനാണ്. അവൻ തരുന്ന സമാധാനം ആർക്കും എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കില്ല, കാരണം അവൻ മരണമില്ലാത്തവനാണ്. അവൻ നൽകുന്ന സന്തോഷം ആർക്കും എന്നിൽ നശിപ്പിക്കാൻ സാധിക്കില്ല, കാരണം അവൻ മരണമില്ലാത്തവനാണ്. നമ്മുടെ പിതാവായ ദൈവം എന്നേക്കുമുള്ള പിതാവാണ്, വിശ്വസ്തനാണ്, അനന്തമായ നിത്യമായ വിശ്വസ്തതയാണ്. നമുക്കവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധയമ്മയുടെ സ്തോത്രഗീതം ഏത് സാഹചര്യത്തിലാണ് മറിയം ഉരുവിടുന്നതെന്ന് നമുക്കറിയാം. ജീവിതത്തിൻ്റെ എല്ലാ സംശയങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും, ജീവിതത്തിൻ്റെ ഒന്നും അറിയാൻ സാധിക്കാതെ ഒരു പക്ഷേ വിശ്വാസത്തിൻ്റെ അന്ധകാരത്തിലൂടെ പോലും കടന്നു പോകുന്ന അവസ്ഥയിൽ മറിയം എലിസബത്തിൽ നിന്ന് കേൾക്കുകയാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവിടെ സംഭവിക്കുന്നത് മറിയത്തിൽ നിന്ന് ഉടനെ സ്തോത്രഗീതം ഉയരുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. എൻ്റെ ചിത്തം എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദരിദ്രരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ സംതൃപ്തരാക്കി. ദൈവത്തിൻ്റെ മഹനീയമായ കാര്യങ്ങൾ, പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനമൊക്കെ ദൈവം പാലിക്കുന്നതിനെക്കുറിച്ചൊക്കെ പരിശുദ്ധ അമ്മ പ്രഘോഷിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ ദൈവം തന്നിൽ അനന്തമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം പ്രവർത്തിച്ചു എന്നറിയുമ്പോഴും, സാധാരണ ജീവിതം നയിക്കുന്ന സാഹചര്യത്തിലാണ്, ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്നറിയുമ്പോഴും, വേദനയും അല്ലലും അലച്ചിലും നിസ്സഹായാവസ്ഥയിലൂടെ ഒക്കെ അവൾ കടന്നു പോകുമ്പോഴാണ്, ദൈവം എൻ്റെ ഉള്ളിലുണ്ട് എന്നറിയുമ്പോഴും കല്ലെറിയപ്പെടാനും അവഹേളിതയാക്കപ്പെടാനും തെറ്റിദ്ധരിക്കപ്പെടാനും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് മുമ്പിലുള്ള അന്ധകാരത്തിൻ്റെ സാഹചര്യത്തെ അവൾ മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ, ദൈവം ദൈവമായതുകൊണ്ട് തന്നെ അവളുടെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രഗീതമുയരുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമോ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ? നമ്മൾ ചിലപ്പോൾ, ഇന്നലെ നമ്മൾ ധ്യാനിച്ചതുപോലെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ മുൻപിൽ ഒന്നുമില്ല, മുൻപിൽ ആരുമില്ല, മുന്നോട്ട് പോകാൻ അറിയില്ല, ഞാൻ നിസ്സഹായനാണ്, ഞാൻ തളർന്നു കിടക്കുന്നു എന്ന അവസരത്തിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? പരിശുദ്ധ അമ്മ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാതൃകയാകുന്ന അങ്ങനെയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവം ഓർമ്മിക്കുകയാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് അസഹനീയമായ കാര്യമായിരുന്നു. കാരണം ഒരു വർഷം മുഴുവൻ പഠിച്ചത് വീണ്ടും പഠിക്കണം, അത് പോയിട്ട് ഒരു കൃത്യസമയത്ത് അടങ്ങി ഒതുങ്ങിയിരുന്ന് അവിടെ ഇരുന്ന് അത് എഴുതി വെക്കണം. ആ സമയം അല്ലെങ്കിൽ ആ ഒരു 3 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. പക്ഷേ
അവിടെയും എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഒരു 6 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 12 ദിവസം കഴിയുമ്പോൾ ഈ പരീക്ഷകളെല്ലാം തീരും. പിന്നെ ഹോളിഡേയ്സാണ്. ഈ ഹോളിഡേയ്സിനെ കുറിച്ചുള്ള സന്തോഷം കാരണം ഈ പരീക്ഷയുടെ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്ന അറിയില്ല. അത് പിന്നീട് അതൊരു ആത്മീയ അനുഭവം പോലെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. കാരണം ഈ പരീക്ഷണങ്ങളും ഈ പ്രതിസന്ധികളും ഈ ഇരുട്ടും ഒക്കെ കടന്നു പോകും. എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. എൻ്റെ കണ്ണുനീരും എൻ്റെ വേദനയും എനിക്ക് ഉത്തരം കിട്ടാത്ത ഈ അവസ്ഥയും, ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ തകർക്കപ്പെട്ടല്ലോ, എൻ്റെ ഭാവി തകർന്നു പോയല്ലോ, ഇനി എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ നിരാശ മാത്രമേ ഉള്ളൂ, ആർക്കും എന്നെ പുനരുദ്ധരിക്കാൻ സാധിക്കില്ല എന്ന് വിലപിക്കുന്ന അവസരത്തിൽ പോലും പരിശുദ്ധയമ്മ നമുക്ക് മാതൃകയാകുക. ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലേ, കുഞ്ഞെ എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കുമുള്ള പദ്ധതി എന്ന്? അങ്ങനെയെങ്കിൽ നീ ഇപ്പം തന്നെ അതിനെ ഓർത്ത് നന്ദി പറയുക. നിന്റെ സഹനത്തിനപ്പുറമുള്ള സമാധാനത്തെ ഓർത്ത് നന്ദി പറയുക. നിന്റെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ ഓർത്ത് നന്ദി പറയുക. നിന്റെ അവഹേളനത്തിനപ്പുറമുള്ള സ്വാതന്ത്ര്യത്തെ ഓർത്ത് നന്ദി പറയുക. ആർക്കും നിന്റെ സമാധാനം എടുത്തു മാറ്റാൻ പറ്റുകയില്ല. പരിശുദ്ധയമ്മ നമുക്ക് മാതൃകയാകുന്ന എവിടെയാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് ഈ ഒരു സത്യത്തെ നമുക്ക് പരിശുദ്ധയമ്മയിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ കണ്ണുനീരും നിരാശയും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലുമായിരിക്കുമ്പോൾ ഹൃദയത്തിൽ സ്തുതിപ്പുകൾ ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നമുക്കതൊരു ജീവിത ശൈലിയായിട്ട് മാറ്റാം. എൻ്റെ ചിത്തം എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ അമ്മ പറയുക, എവിടെയാണ് ആനന്ദിക്കാൻ സാഹചര്യമല്ല, മറിച്ച് അവഹേളനത്തിൻ്റെ അലച്ചിലിൻ്റെ അധ്വാനത്തിൻ്റെയും അപവാദത്തിൻ്റെയും കല്ലെറിയപ്പെടലിൻ്റെയും വധിക്കപ്പെടലിൻ്റെ ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ ചിത്തം എൻ്റെ കർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കാരണം അവനെ തിന്മയായിട്ടുള്ളത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവൻ എൻ്റെ പിതാവാണ്, അവൻ എന്നെ ജീവനാണ്, അതുകൊണ്ട് എന്താ ചെയ്തേ, അവൻ്റെ ജീവൻ തന്നെ എനിക്ക് വേണ്ടി തന്നവനാണ്. അതുകൊണ്ട് അവൻ എനിക്ക് തിന്മയായിട്ടുള്ളത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ഈ സഹനമില്ലേ, ഇത് അല്പം കഴിയുമ്പോൾ മാറിപ്പോവും. എൻ്റെ ഈ അന്ധകാരാവസ്ഥയില്ലേ, ഇത് അല്പം കഴിയുമ്പോൾ മാറ്റപ്പെടും. അവനിലേക്ക് നോക്കിയാൽ മാത്രം മതി, ഞാൻ പ്രകാശിതയായിത്തീരും, പ്രകാശിതനായിത്തീരും. ആ മനോഭാവത്തോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഏത് സഹനത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത് സ്തുതിക്കാൻ പറ്റുമ്പോഴാണ്. സ്തുതിക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? സ്തുതിക്കുമ്പോൾ അത് ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണമാണ്, ഏറ്റവും വലിയ ശരണപ്പെടലാണ്, ഏറ്റവും വലിയ ട്രസ്റ്റാണ്. എനിക്ക് സ്തുതിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? എനിക്കൊന്നും അറിയില്ല, എനിക്കൊരു റീസണും ഇല്ല സമാധാനം കൊള്ളുവാൻ. പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം ദൈവമാണ്, എൻ്റെ ദൈവം എൻ്റെ പിതാവാണ്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സ്തുതിക്കുകയാണ്. ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങയിൽ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ വെക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആ മനോഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സഹനങ്ങളുടെ മുൻപിലും ഏത് അന്ധകാരത്തിന് മുൻപിലും കർത്താവിൽ പ്രത്യാശ വെക്കാൻ ആഗ്രഹിക്കാം. നമുക്ക് അവിടുത്തോട് പറയാം, ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാനങ്ങയിൽ ശരണപ്പെടുന്നു, ഞാനങ്ങയിൽ പ്രത്യാശ വെക്കുന്നു, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്നു. എനിക്ക് അതിനുള്ള യാതൊരു സാഹചര്യങ്ങളില്ലാത്തപ്പോഴും എൻ്റെ കർത്താവെ ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു. എനിക്ക് പ്രത്യാശയ്ക്ക് ഒരു സാഹചര്യം എൻ്റെ മുൻപിലില്ലാത്തപ്പോഴും എൻ്റെ ദൈവമേ ഞാനങ്ങയിൽ വിശ്വസിക്കുന്നു. ഞാനാകെ തകർക്കപ്പെട്ടും മുറിവേറ്റും രക്തം വാർന്നു അവഗണിക്കപ്പെട്ടും അവഹേളിക്കപ്പെട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടും രോഗിയെന്നും പിശാചിബാധിതനെന്നും പാപിയെന്നും അവിശ്വസ്തനെന്നും അവിശ്വസ്തയെന്നും ഒക്കെ വിളിക്കപ്പെടുമ്പോഴും ദരിദ്രനെന്നും ഒന്നിനും കൊള്ളാത്തവനെന്നും കൊള്ളാത്തവളെന്നും ഒക്കെ വിളിക്കപ്പെടുമ്പോഴും എനിക്കറിയാം കർത്താവെ, അവിടുത്തെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിന്ന് ഞാൻ അങ്ങയിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കാരണം എനിക്ക് തിന്മയായിട്ടുള്ളത് ഒന്നും സംഭവിക്കുകയില്ല. കാരണം നീ എൻ്റെ പിതാവാണ്, എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കാൻ നിനക്കറിയും. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഹിതം നിറവേറട്ടെ. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ, ഏത് പ്രതീക്ഷയ്ക്ക് ഉപരിയായിട്ട് നമ്മളിത് ഏറ്റുപറയുമ്പോൾ, അത് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണവും ശരണവുമായിട്ട് മാറുക, ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനവുമായിട്ട് മാറുക. നമുക്കങ്ങനെ ചെയ്യാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ടോക്കിനോടനുബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ആ പ്രാർത്ഥനകൾ നമുക്ക് ഈ ദിവസം ആവർത്തിക്കാനായിട്ട് പരിശ്രമിക്കാം. അതിൽ പ്രത്യേകമായിട്ട് ഓരോ ദിവസത്തിൻ്റെയും സുകൃതദീപം കൊടുത്തിട്ടുണ്ട്. അത് ആ ദിവസം നമ്മൾ പുലർത്തേണ്ട അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഈ ടോക്കിനെ മുഴുവനും പ്രതിഫലിപ്പിക്കുന്ന ഒരു മനോഭാവമാണ്. നമുക്കത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും സമയം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുക. നമുക്ക് ആ ഒരു ചൈതന്യത്തെ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ അവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.